നവകേരളവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമൂഹ സങ്കല്പം അത് രണ്ടു മാസം മുൻപ് കോട്ടയത്ത് നടന്ന ജില്ലാ ആസൂത്രണ സമിതിയുടെ സർക്കാർ പരിപാടി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അന്നും മൈക്ക് തകരാറായി. അന്നും പ്രസംഗം തടസ്സപ്പെട്ടു. പകരം എത്തിച്ച കോർഡ്ലെസ് മൈക്ക് കയ്യിൽ കൊടുക്കാൻ നീട്ടിയ മൈക്ക് ഓപ്പറേറ്ററെ പിണറായി വിജയൻ രൂക്ഷമായി നോക്കിയതാണ്. പോലീസ് ഭാഷ പ്രകാരമാണെങ്കിൽ അതും പൊതുസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അന്ന് കേസൊന്നും എടുത്തില്ല. മൈക്ക് ഹൗളിംഗ് സമാനമായ തകരാറ് പോലുമല്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ എന്നാൽ കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയായപ്പോൾ പോലീസ് അതൊരു പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാക്കി. ഇപ്പോൾ കേസുമായി. അതുകൊണ്ട് തന്നെ മൈക്ക് കേസെടുത്ത സർക്കാർ നടപടിയെ കോൺഗ്രസ് രാഷ്ട്രീയമായി കടന്നാക്രമിക്കുകയാണ്. കേസെടുത്തിരിക്കുകയാണ് മൈക്കിന് ഹോളിംഗ് ഉണ്ടായതിന്റെ പേരിൽ. ആരാണ് ഒന്നാം പ്രതി മൈക്ക്, രണ്ടാം പ്രതി ആരാണ് ആംപ്ലിഫയർ? ഇത്രയും വിചിത്രമായ ഒരു കേസ് കേരളത്തിൻ്റെയോ ഈ രാജ്യത്തിൻ്റെയോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. മൈക്ക് കേസിലൂടെ എന്തിനേയും ഏതിനേയും ഭയക്കുന്ന അവസ്ഥയായി പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നു. ഇതുകൂടാതെ ആദ്യം കേസെടുത്ത ശേഷം പിന്നെ തുടർ നടപടി വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെയും രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കുകയാണ്. സ്വന്തം ഓഫീസിൽ നടക്കുന്നതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ലെന്ന പരാജയമായി ഉന്നയിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.